ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവോ? June 5th വേൾഡ് അൺനോൺ ഡേ. ഞാൻ വരച്ച കുറച്ച് പടങ്ങൾ കാണിക്കട്ടെ. ഇതാണ് ആദ്യത്തെ പടം. അർത്ഥിനെ കെയർ ചെയ്യണം എന്നുള്ളത് അർത്ഥം. നമ്മൾക്ക് എല്ലാവർക്കും ജീവിക്കണ്ടേ? അർത്ഥിനെ കെയർ ചെയ്യണമെങ്കിൽ എല്ലാവർക്കും ജീവിക്കണ്ടേ? നമുക്കും ബേർഡ്സിനും പൊയ്ക്കൾക്കും ആനിമൽസിനും ബട്ടർഫ്ലൈസിനും എന്നിട്ട് പൂക്കൾക്ക് ചെടികൾക്ക് എല്ലാവർക്കും ജീവിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ആർട്ടില് ചെടി നടണം. എന്നിട്ട് ഇത് കണ്ടില്ലേ, ഒരു ബാസ്കറ്റ് പോലെ ഇരിക്കുന്നില്ലേ, കണ്ടോ ഇവിടെ. ഇതെന്തുവാ? വേസ്റ്റ് ബിൻ. വേസ്റ്റ് എല്ലാം വേസ്റ്റ് ബിന്നത്തോട്ടിടണം. ഒരാളിരുന്ന് കണ്ടോ, ഇടുന്ന കണ്ടോ. വേസ്റ്റ് എല്ലാം തരം തിരിച്ചിടണം. ഇതിനകത്ത് പ്ലാസ്റ്റിക് വേസ്റ്റ്, പേപ്പർ, മെറ്റൽ ഗ്ലാസ്, എന്നിട്ട് ഇതിനകത്ത് റബ്ബറും തുണികളും കണ്ടോ. എല്ലാം എഴുതിയിരിക്കുന്നുണ്ടോ തായ നോക്ക്. എല്ലാം കൂടെ കൂട്ടിയിട്ട എല്ലാം നമ്മളിങ്ങനെ മാറ്റി മാറ്റി നോക്കണ്ടേ? അതിനു വേണ്ടി ഇത് നമ്മൾ ചെടി നടുവാണെങ്കിൽ ബേർഡ്സും ഇങ്ങനെ പ്രാവും ബട്ടർഫ്ലൈസും എല്ലാം വരും. ബട്ടർഫ്ലൈസ് എന്തിനാ വരുന്നേ? തേൻ കുടിക്കാൻ, പൂവിന്റെ തേൻ കുടിക്കാൻ വരും. ബട്ടർഫ്ലൈസിന് നമുക്ക് കളിക്കാൻ പറ്റും. ചെടി എന്തിനാ നടന്ന്? ചെടി നടന്ന് നമുക്ക് ഓക്സിജൻ കിട്ടണം. ഓക്സിജൻ കിട്ടണം. ഇതാണ് കുളത്തിലും സീയിലും നദിയിലും ഒന്നും പ്ലാസ്റ്റിക് വേസ്റ്റും റബ്ബർ തുണികളും ഒന്നും ഇടാൻ പാടില്ല. അതാണ് ഇട്ട എന്തുവാ? എല്ലാരും ഇങ്ങനെ കുളത്തിലെല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ പ്ലാന്റ് ഒക്കെ നിൽക്കുന്നില്ലേ, അത് ഇതൊക്കെ ഇട്ടാല് പ്ലാസ്റ്റിക് എല്ലാം ഇട്ടാല് അതെല്ലാം ചത്തു. ഫിഷും താറാവും ഇതെല്ലാം ചത്തു. എന്തുകൊണ്ട്? അതുകൊണ്ട് നമ്മൾ ഒരിക്കലും കുളത്തിലോ ഒന്നും പ്ലാസ്റ്റിക്കും വേസ്റ്റ് ഒന്നും ഇടാൻ പാടില്ല. ഞാൻ വെളിയിൽ പോയിട്ട് കുറച്ച് പ്ലാന്റ്സ് കാണിക്കട്ടെ. പൂ കണ്ടോ, ചെറിയ പൂ കണ്ടോ. ഇതും ഉണ്ട്, പിങ്ക് കളറും ഉണ്ട്. പിങ്ക് കളറുണ്ട്, ഓറഞ്ച് ഒക്കെ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, യെല്ലോ. എവിടെ പോ? പിങ്കോ? ആ പിങ്ക് കളറാ.
நோ அது செம்பருத்தி. செம்பருத்தி ஓகே. இது எலச்செடியா? இதுல எலச்செடியா எது? இது വാഴയാണോ? വാഴയിൽ കായുണ്ടോ? ആണോ? ദാ ഇവിടെ ഒരു പേരക്ക നിക്കുന്ന കണ്ടോ? ഒരു പേരക്ക എവിടെ? ഇത് മംഗുസ്തീൻ ആണോ? കറിവേപ്പില. ഇത് നമ്മുടെ കറിവേപ്പിലയാണ്. ഓ മെക്ക തെങ്ങ് ചീര ഇഞ്ചി നദിയോ? പനിക്കൂർപ്പ മുളകുണ്ടോ? ഉണ്ടല്ലോ. മനോഹരമായ തോട്. ബൈ ബൈ.